ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ റോഡ്, അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ റിംഗ്, അതിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത്. ആൻഡ് ടുഡേസ് ടോപ്പിക് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക്. ഇപ്പോൾ പേജ് നമ്പർ 74 നിങ്ങൾക്കൊരു ഫിഗർ കാണാൻ പറ്റും. ഒരു തിൻ ആയിട്ടുള്ള ഒരു സർക്കുലർ ഡിസ്ക്, വളരെ തിന്നാണ്, അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്. പിന്നെ എന്താണ്, സർക്കുലർ ഷേപ്പുമാണ്, നമ്മുടെ സി ഡി ഒക്കെ ഇല്ലേ അങ്ങനെ ഒരു ഷേപ്പിലുള്ള ഡിസ്ക്. ഇനി ആ ഡിസ്കിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ്. റേഡിയസ് ഓഫ് ദി ഡിസ്ക് എന്ന് പറഞ്ഞാൽ ആറാണ്. ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ രണ്ട് കേസ് എടുക്കുകയാണ്. ഒന്ന്, ദ ആക്സിസ് ഈസ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ. ഓക്കെ, ഓ എന്ന് പറഞ്ഞാൽ സെൻറ്റർ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇസഡ് ഇസഡ് ഡാഷ് ആക്സിസ്, അതിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഡിസ്ക്. രണ്ടാമത്തെ കേസ് ത്രൂ ദി ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ സർക്കുലർ റിങ്ങിനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ സെയിം രണ്ട് കേസ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെ മാറി വരുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ചെറിയൊരു നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ ആദ്യത്തെ ഫിഗറിൽ നോക്കിയേ, ഇതെല്ലാം ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ഫിഗറായിട്ട് വരച്ചതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ ടെക്സ്റ്റിൽ കാണുന്ന ആ ഒരൊറ്റ ഫിഗർ മാത്രം വരച്ചാൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, റേഡിയസ് ആർ എഴുതിയിട്ടുണ്ട്. മാസ്, ഡിസ്കിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ്. മൂന്ന് ആക്സസ് കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഇസഡ് ഇസഡ് ഡാഷ് ആക്സ്, പിന്നെ ഡയമീറ്റർ ആയിട്ടുള്ള എക്സ് എക്സ് ഡാഷും വൈ വൈ ഡാഷും. ഇവിടെ മാസ് പെർ, നിങ്ങൾ എന്താണ് തിൻ റോഡിൻ്റെ കേസ് എടുത്തപ്പോൾ നമ്മൾ എന്താണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് കൊടുത്തിട്ടില്ലായിരുന്നോ, അതിനെ നമ്മൾ എം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി. ഇവിടെ നമ്മൾ ഏരിയ ആണ് നോക്കുന്നത്. ഇപ്പം മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ പൈ ആർ സ്ക്വയർ എന്നെഴുതും. മാസ് എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ മാസ്, ഏരിയ പൈ ആർ സ്ക്വയർ, കാരണം അത് എന്താണ് സർക്കുലർ ഷേപ്പാണ്, റേഡിയസ് ആറാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സിഗ്മ. സോ സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ പൈ ആർ സ്ക്വയർ. ദിസ് ഈസ് ദി മാസ് പെർ യൂണിറ്റ് ഏരിയ. ഈ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഇപ്പം 1 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള മാസ്സാണ് ഇത്. അപ്പം 2 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിഗ്മ ഇൻറ്റു 2 വരും. ഇനി 3 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു 3, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫിഗറിൽ കണ്ടാലറിയാം, ആ ഡിസ്കിൽ ചെറിയൊരു സർക്കുലർ എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കുലർ എലമെൻറ്റ് ഞാനൊരു എന്താണ് സ്ട്രിപ്പായിട്ടിങ്ങനെ എന്താണ് വരച്ചിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സെൻറ്ററിലായിട്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആറാണ്. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ മാസ് പെർ യൂണിറ്റ് ഏരിയ പറഞ്ഞു, 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ മാസാണ് സിഗ്മ, 2 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ മാസ് വരുമ്പോൾ സിഗ്മ ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ, ചെറിയ ആയ ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏരിയ ഓഫ് ദി ആ സ്മോൾ ഷെയ്ഡഡ് പോർഷൻ ഇൻറ്റു സിഗ്മ ചെയ്താൽ നമുക്ക് ആ ഷെയ്ഡഡ് പോർഷൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ എല്ലാ കേസിലും ചെയ്യുന്ന പ്രൊസീജിയർ പോലെ തന്നെ ആദ്യം ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ഇനി അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആറാണ്, അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്, അതിനെ ഡി ആർ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നു.